നമസ്കാരം. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ശബരിമല വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. വൃശ്ചികം 1 മുതൽ ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്വാമി അയ്യപ്പനെ കാണാൻ അയ്യപ്പനായി ഭക്തജനങ്ങൾ 18-ാം പടി ചവിട്ടുന്നു. മണ്ഡലകാല വ്രതാനുഷ്ഠാനത്തിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ചിലരുടെയൊക്കെ മനസ്സിലുണ്ട്. എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് പ്രധാനമായും മനസ്സിലുണ്ടാകുന്ന ചോദ്യം. തുലാമാസത്തിലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവരാണ് വൃശ്ചികം ആദ്യം തന്നെ അയ്യപ്പനെ കാണാൻ പോകുന്നത്. മാലയിട്ട് 41 ദിവസത്തെ ചിട്ടയായ വ്രതമാണ് അതിനു വേണ്ടത്. ശബരിമല തീർത്ഥാടനം വ്രതശുദ്ധിയുടേതാണ്. മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. വ്രതനിഷ്ഠകളെക്കുറിച്ച് യോഗശാസ്ത്രം വ്യക്തമായി പറയുന്നു. വ്രതനിഷ്ഠയിൽ പ്രധാനം ബ്രഹ്മചര്യമാണ്. സ്മരണം, കീർത്തനം, കേളി, പ്രേക്ഷണം, ഗുഹ്യഭാഷണം, സങ്കല്പോദ്യവസായശ്ചക്രിയ, നിർവൃത്തി, രേവച, ഏതൻ മൈഥുനം, അഷ്ടാംഗം പ്രവദന്തതി മനീഷിണ എന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. സ്ത്രീ പുരുഷ സംഗമം മാത്രമല്ല, ഓർമ്മ, കീർത്തിക്കൽ, സംസാരം എന്നിങ്ങനെ 8 കാര്യങ്ങളും ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ വർജിക്കണം എന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. പലരും തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നത് അഷ്ടാംഗത്തിൽ 8-ാമത്തതായ സ്ത്രീ പുരുഷ സംഗമം മാത്രം വർജിച്ചാൽ ബ്രഹ്മചര്യമായി എന്നാണ്. 8-ാമത്തത് മാത്രമല്ല, അതിനു മുന്നേ യോഗശാസ്ത്രം പറയുന്ന 7 കാര്യങ്ങൾ നിർബന്ധമായും വർജിക്കുക തന്നെ വേണം. ശബരിമല പുണ്യഭൂമിയാണ്. പവിത്രമായ 18-ാം പടിയിൽ പാദസ്പർശം നടത്താൻ ബ്രഹ്മചര്യം നിർബന്ധമാണ്. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ഭക്തർ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്. അയ്യപ്പ ഭക്തർ അദ്വൈതാനുഭൂതി ലഭിച്ചവരെ പോലെയാണ്. എല്ലാറ്റിനും ഈശ്വര ചൈതന്യം ദർശിക്കുന്നു. എല്ലാം അയ്യനായി കാണുന്നു. യഥാർത്ഥമായ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും യോഗശാസ്ത്രം പറയുന്ന ബ്രഹ്മചര്യനിഷ്ഠ കർശനമായി പാലിക്കണം. സത്യം, ബ്രഹ്മചര്യം, ആസ്തേയം, അപരിഗ്രഹം, അഹിംസ എന്നിവയും കൃത്യമായി പാലിച്ചു വേണം ശബരിമല ദർശനം നടത്തുവാൻ. ചാന്തോഗ്യോപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി. തത്വം അസി, അതുതന്നെയാണ് നീ എന്ന അല്പം വിശദീകരിച്ചാൽ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ എല്ലാം അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്നത് എന്താണോ അതുതന്നെയാണ് നീ. അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തരെ അയ്യപ്പന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നതും. ഈ വ്രതാനുഷ്ഠാനങ്ങൾ ജീവിതചര്യയാക്കി മാറ്റാനുള്ള ചുവടുവയ്പ്പായി ശബരിമല വ്രതാനുഷ്ഠാന കാലത്തെ കാണുകയും വേണം. സ്വാമിയെ ശരണമയ്യപ്പ. തത്വമസി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.